കോൺഗ്രസിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ അതേപടി നടപ്പിലാക്കിയതാണ് സി പി എം കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പിറകോട്ട് പോയി. കേരളത്തിലും യു ഡി എഫും എൽ ഡി എഫും കോർപ്പറേറ്റുകൾക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കോൺഗ്രസിനും സി പി എമ്മിനും ഇന്ത്യയിൽ വമ്പിച്ച രൂപത്തിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. രണ്ടും വലതുപക്ഷ നിലപാടുകൾ. ഇനി ഇന്ത്യൻ ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇടതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജനകീയ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയണം. ആ ജനകീയ സമരത്തിൻ്റെ ഭാഗമാണ് കേരളത്തിൽ ദേശീയപാത സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ടുള്ള സമരമായാലും അതിവേഗ റെയിൽ കോറിഡോറിനെതിരായിട്ടുള്ള സമരമായാലും അതേപോലെ ജനവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള സമരം. അത്തരം സമരങ്ങൾക്ക് ഇന്ത്യയിലെ സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളുമായി യോജിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനവിരുദ്ധ നിലപാടുകൾക്ക് കോർപ്പറേറ്റുകൾക്കെതിരായിട്ടും പൊതുവെ വലതുപക്ഷത്തിൽ നിന്ന് മാറി ദേശീയ രാഷ്ട്രീയം ഇപ്പോൾ തീവ്ര വലതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ചും ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പിയുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ കോർപ്പറേറ്റുകളുടെ ജനവിരുദ്ധത മാത്രമല്ല രാജ്യത്തെ അതിഭീകരമായ ഫാസിസത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. ഈ ജനവിരുദ്ധ നിലപാടുകളും ഫാസിസ്റ്റ് വൽക്കരണത്തിനെതിരായിട്ടുള്ള മതനിരപേക്ഷതയുടെയും അതേപോലെ തന്നെ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളുടെയും പോരാട്ടങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പൊതുവെ ഇടതുപക്ഷ പാർട്ടികൾ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി യോജിച്ചുകൊണ്ടുള്ള ഒരു ഒരു സമരമാണ് ഇന്ത്യയിൽ ഇന്ന് ആവശ്യം. അതിന് അത്തരമൊരു തിരുത്തലുകൾ ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയുടെ ഭാഗമായി അടവ് നയത്തിൽ നിന്ന് മാറ്റം വരുത്തുക എന്ന് പറയുന്നത് കോൺഗ്രസിനോടൊപ്പം ചേരുക എന്നതല്ല, കോൺഗ്രസിനും ബി ജെ പിക്കും എതിരായിട്ടുള്ള യഥാർത്ഥ ഇടതുപക്ഷത്തിൻ്റെ തിരുത്തൽ ശക്തിയായി ഈ ഉയരാൻ സി പി എമ്മിന് ഉൾപ്പെടെയുള്ള മുഖ്യധാര ഇടതുപക്ഷ പാർട്ടി കഴിയുമെങ്കിൽ അവരുമായി ഉൾപ്പെടെ യോജിച്ചുകൊണ്ടുള്ള പൊതുപോരാട്ടത്തിന് ആർ എം പി തയ്യാറാണ്.